ബത്തേരിയുടെ വാർത്താ സമ്മേളനത്തിന് എതിരെ സിപിഐയുടെ നിലപാടായിരുന്നു. പ്രകാശ് ബാബു മന്ത്രിസഭയിൽ നിന്ന് മാറും എന്നതിന് രാജിവെക്കും എന്നതിനുള്ള ഒരു ഉറപ്പും സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറിക്കോ പാർലമെൻ്ററി പാർട്ടി ലീഡറായ സൗഇ ചന്ദ്രശേഖരനോ ആരുമേ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ രാജിവെക്കും എന്നുള്ള പിറ്റേന്ന് രാവിലെ രാജിവെക്കുമെന്ന് ആരുടെയെങ്കിലും മനസ്സിലുണ്ടായിരുന്നെങ്കിലും അത് നമുക്കറിയാവുന്ന കാര്യമല്ല. അങ്ങനെയൊരു കമ്മ്യൂണിക്കേഷൻ നടന്നിട്ടുമില്ല. അതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾക്കെന്തായാലും അതിനെ സംബന്ധിച്ചറിയത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് ഭരണഘടനാ ലംഘനം നടത്തുകയും സ്വന്തം ഗവൺമെൻറ്റിനെതിരായി കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്ത ഒരു വ്യക്തി മന്ത്രിസഭയിൽ അംഗമായിട്ടിരിക്കുക, ആ മന്ത്രിസഭ വീണ്ടും യോഗം കൂടുക, ആ മന്ത്രിസഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകുക എന്ന് പറയുന്നത് മുന്നണിക്ക് ചേരുന്നതേയല്ല. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനമാണ് അക്കാര്യത്തിലെടുത്തത്. ഒരു സാങ്കേതികമായി പറയുമ്പോൾ ചാണ്ടി രാജിവെച്ചില്ല, അതുകൊണ്ട് യോഗത്തിൽ പങ്കെടുത്തുകൂടെ എന്നുള്ളത് ചോദിക്കാം. പക്ഷേ ഭരണഘടനാ ലംഘനവും സ്വന്തം മന്ത്രിസഭയ്ക്കെതിരെ കേസിന് പോവുകയും ചെയ്ത അത്യപൂർവമായ അസാധാരണമായ ഒരു സംഭവമാണെന്നാണ് കോടതി പോലും അതിനെക്കുറിച്ച് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരാൾ ആ യോഗത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് സിപിഐയുടെ അഭിപ്രായം. 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ രൂപീകരിക്കുന്നതിന് നഷ്ടം സഹിച്ച പാർട്ടി സിപിഐ മാത്രമാണ്. പി കെ വിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ രാജിവെച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായത്. അതുകൊണ്ട് ആ മുന്നണിയെ നിലനിർത്തുകയും മുന്നണിയെ ശക്തിപ്പെടുത്തുകയും അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വേദന സഹിച്ച, അതിൻ്റെ രൂപീകരണത്തിൽ വേദന സഹിച്ച ഒരു പാർട്ടി എന്ന നിലയിൽ സിപിഐക്ക് വളരെയധികം ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ ആ കടമ നിർവഹിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് പക്ഷേ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പണയപ്പെടുത്തിക്കൊണ്ടല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോവുക എന്ന സമീപനമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. കോടതി പറയുന്ന മറ്റൊരു കാര്യം കൂടി, ഇപ്പോൾ ശത്രുക്കൾക്ക് സോളാർ കേസ് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന ശത്രുക്കൾക്ക് ഒരു വടി കൊടുത്തു എന്നുള്ള ഒരു ശത്രുക്കളെ അങ്ങനെ ഒരു കാര്യം കൂടി പറയുന്നു. അല്ല, സാർ, കോടിയേരി പറഞ്ഞ അഭിപ്രായം വേറൊരു തരത്തിൽ ശരിയാ. ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുക, യഥാർത്ഥത്തിൽ സോളാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ 9-ാം തീയതി നിയമസഭയിൽ വെക്കുകയും 10-ാം തീയതി കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ UDF ആകെ തകർന്ന് തരിപ്പണമാകേണ്ടുന്നതാ. ഈ ചാണ്ടി രാജിവെക്കാതെ ഈ മന്ത്രിസഭയിൽ തുടരാൻ അനുവദിച്ചതാണ് ആ സോളാർ കേസിൻ്റെ, അതിൻ്റെ UDFൻ്റെ സകല തകർച്ചയും അതിനൊരു ആശ്വാസമായി ഒരു നിലപാട് ഉണ്ടായത്. ഇല്ലെങ്കിൽ 10-ാം തീയതിയോടുകൂടി UDFന് ഈ പടയോട്ടം പോലും ചെന്നിത്തല നിർത്തുമായിരുന്നു. അതുപോലും തുടരാൻ കഴിയാത്ത നിലയിൽ വന്നതിനെ അന്ന് ചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാകാൻ തീരുമാനിച്ചെങ്കിൽ, അതുകൊണ്ട് ചാണ്ടി മന്ത്രിസഭയിൽ തുടർന്നതാണ് സോളാർ കേസ് ഒന്ന് ഡിമ്മാവുന്നതിനും അവർക്കൊരു പിടിവള്ളി പോലെ നിൽക്കുന്നതിനും കഴിഞ്ഞത്. അദ്ദേഹം പറയുന്നത് ഈ മന്ത്രിസഭാ യോഗം വേണമെങ്കിൽ മാറ്റിവെക്കാൻ ആവശ്യപ്പെടാമായിരുന്നു, പക്ഷേ വിട്ടുനിന്നത് ശരിയായില്ല, അത് മുന്നണി മര്യാദയ്ക്ക് യോജിച്ചതല്ല എന്നും കൂടി പറയുന്നത്. അത് മന്ത്രിസഭാ യോഗം നീട്ടിവെക്കണോ മാറ്റിവെക്കണോ എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അങ്ങനെ ചാണ്ടി രാജിവെക്കും എന്നുള്ള വിവരം, അങ്ങനെ രാജിവെക്കുമെന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ ഒരു സമീപനം മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ മറ്റാർക്കെങ്കിലുമോ CPI നേതൃത്വത്തെ അത് അറിയിക്കാമായിരുന്നു. 14-ാം തീയതി രാത്രിയോ 15-ാം തീയതി രാവിലെ 9 മണി വരെയോ CPI നേതൃത്വത്തിന് മന്ത്രിമാർക്ക് ചാണ്ടി രാജിവെക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ലായിരുന്നു, അങ്ങനെ അറിയത്തേ ഇല്ലായിരുന്നു. ഇടതുമുന്നണിയിലെ രണ്ട് വലിയ കക്ഷികളാണ് CPI-യും CPU-യും. അപ്പോൾ അതിൽ ഒരു അഭിപ്രായ ഭിന്നതയുടെ ഒരു അംശം ഇപ്പോൾ പൊതുസമൂഹത്തിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും CPM-നാണെന്നാണോ എന്ന് പറയുന്നത്? അല്ല, അതിലെ അതൊരു അഭിപ്രായ വ്യത്യാസം, രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അതൊന്നും മുന്നണിയുടെ ഐക്യത്തെ, അതിൻ്റെ ഒരു കൂട്ടായ്മയെ ഒരിക്കലും ബാധിക്കത്തില്ല. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും CPI CPM തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. ആ തർക്കം പറയാറുണ്ട്. ചിലത് പരസ്യവേദികളിൽ പറയും, ചിലത് കമ്മിറ്റികളിൽ പറയും. അതൊക്കെ പരിഹരിച്ചു പോകും, LDF മുന്നോട്ട് തന്നെ പോകും. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. ഈ പത്രസമ്മേളനം നടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഞങ്ങളുടെ ഒരു അപാകത ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് ഞങ്ങളെ സ്വാഗതം ചെയ്യാം. ഞങ്ങൾക്ക് ആരുടെയും ക്രെഡിറ്റ് വേണ്ട, ഞാനത് തുറന്നു തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ചാണ്ടി രാജിവെച്ചതിൻ്റെ ക്രെഡിറ്റ് CPI-ക്ക് എടുക്കാൻ വേണ്ടിയാണെന്നുള്ള ധാരണ വേണ്ട. ഞങ്ങൾക്കതിൽ ഒരാവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കായൽ കയ്യേറിയ, പരിസ്ഥിതി നാശം വരുത്തിയ, ഭരണഘടനാ ലംഘനം നടത്തിയ തോമസ് ചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണം, ഒഴിഞ്ഞു നിൽക്കണം. അത് അവരുടെ പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഞങ്ങൾ സന്തോഷം. ആദ്യത്തെ ദിവസം തന്നെ തീരുമാനിച്ചിരുന്നെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഞങ്ങൾക്കതിൻ്റെ ഒരു ക്രെഡിറ്റും വേണ്ട. ക്രെഡിറ്റ് ആര് വേണമെങ്കിലും എടുത്തോട്ടെ, ഞങ്ങൾക്ക് ആ രാജി മാത്രം മതിയായിരുന്നു. പക്ഷേ അതിൽ പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ, ഞാൻ ആ പത്രസമ്മേളനം നടക്കുമ്പോൾ ഇങ്ങനെ
ശത്രുജിന്ന് പത്രക്കാരാരെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ ധരിച്ചു. 2014 ഒരു ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വന്നു. ഇപ്പോഴത്തെ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വന്നു. അത് തമ്മിൽ കോൺട്രഡിക്ടറി ആണെന്നാണ് സൗ കോടിയേരി ഇന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് നിയമ ഉപദേശത്തിന് അയച്ചത്. അങ്ങനെ സ്വാഭാവികമായിട്ടും നിയമോപദേശം കിട്ടിയെന്നുള്ളതും കോടിയേരി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ കിട്ടിയാൽ ഇപ്പോഴത്തെ ആലപ്പുഴ കളക്ടറുടെ റിപ്പോർട്ട് അതിൻ്റെ കുറിപ്പ് സഹിതമാണ് റവന്യൂ മന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തത്. അപ്പോൾ ആ നിയമോപദേശം കിട്ടിയാൽ ഇന്ന ഇന്ന രീതിയിൽ നിയമോപദേശം കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ആരെയാണ് ആദ്യം അറിയിക്കേണ്ടത്? റവന്യൂ മന്ത്രിയെ അറിയിക്കണം. അങ്ങനെ നിയമോപദേശം കിട്ടിയത് ഈ നിമിഷം വരെ റവന്യൂ മന്ത്രിയെ അറിയിക്കുകയോ ആ ഫയൽ തിരിച്ച് ഇന്നതൊക്കെയാണ് നടപടി എന്നുള്ളതിന് നിയമോപദേശം ഇന്നതാണെന്ന് റവന്യൂ മന്ത്രിയോട് പറയുകയും ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ വെക്കും? അതുകൊണ്ട് ക്ലാരിറ്റി ആരെങ്കിലും പത്രപ്രതിനിധികൾ അപ്പോൾ കോടിയേരിയോട് ചോദിക്കേണ്ടിയിരുന്നത് ആ നിയമോപദേശം ഫയൽ തന്ന റവന്യൂ മന്ത്രിക്ക് തിരിച്ചു കൊടുത്തോ, എന്താണ് ആ നിയമോപദേശം, അത് പറയേണ്ടുന്നത്. ഏത് കളക്ടറുടെ റിപ്പോർട്ടാണ് അതിനകത്ത് വസ്തുതകൾക്ക് നിരക്കാതെ വന്നിരിക്കുന്നത്? അത് വന്നതേയില്ല. ഞാൻ മനസ്സിലാക്കുന്നത് നിയമോപദേശം ശ്രീ തോമസ് ചാണ്ടിക്ക് എതിരായിരുന്നു എന്നാണ്. അത് റവന്യൂ മന്ത്രിയോട് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കും അറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഗവൺമെൻറ്റിൻ്റെ നിലപാടുകളിൽ നിന്ന് ആ നിയമോപദേശം ശ്രീ തോമസ് ചാണ്ടിക്ക് എതിരായിട്ടുള്ളതാണെന്ന് നമുക്ക് ബോധ്യമാകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആ ഫയൽ കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും റവന്യൂ മന്ത്രിക്ക് കൊടുക്കേണ്ടെന്നല്ലേ? അതെ അതെ, അല്ല, ഈ നിയമോപദേശത്തെ സംബന്ധിച്ച് നമുക്കല്ലല്ലോ അറിയാവുന്നത്. നമ്മളെന്തിനാണ് അതിനെക്കുറിച്ച് അറിയുന്നത്? അറിയുന്നത് ആലപ്പുഴ കളക്ടറുടെ റിപ്പോർട്ട് റവന്യൂ സെക്രട്ടറിക്ക് കിട്ടി. റവന്യൂ സെക്രട്ടറി അത് റവന്യൂ മന്ത്രിക്ക് കൊടുത്തു. റവന്യൂ മന്ത്രി ഇന്ന ഇന്ന കാര്യങ്ങളിൽ നിയമപരമായി നടപടികൾ എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്നുള്ളത് എഴുതി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നു. മുഖ്യമന്ത്രി അത് ഇപ്പം സ കോടിയേരി പറഞ്ഞനുസരിച്ച് പഴയ ഒരു റിപ്പോർട്ട് ഇതും കൂടെ കോൺട്രഡിക്ടറി ആണെന്ന് തോന്നിയതുകൊണ്ട് നിയമോപദേശത്തിന് വിടുന്നു. ആ നിയമോപദേശം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഫയൽ കൊടുത്ത ആളിനോട് റവന്യൂ വകുപ്പിൻ്റെ ആളിനെ അറിയിക്കരുത്. അതറിയിച്ചില്ല, അതാരുടെ വീഴ്ച? അതല്ല, ചാണ്ടി രാജിവെക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറിയെയും പാർലമെൻ്ററി പാർട്ടി ലീഡറിനുള്ളതിലേക്ക് ചന്ദ്രശേഖരനെയോ രണ്ടിൽ ആരെങ്കിലും ഒരാളെ അതറിയിക്കേണ്ടുന്നത് അതൊക്കെ ഒരു സാധാരണ നടപടിയില്ലേ? അങ്ങനെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം ഈ നിലയിൽ വന്നത്. ഞങ്ങൾക്കതിനകത്ത് ഒരു നിലപാടേ ഉണ്ടായിരുന്നുള്ളൂ, ശ്രീ ചാണ്ടി രാജിവെക്കല്ലേ, ചാണ്ടിയോടൊപ്പം ഇരുന്ന് മന്ത്രിസഭാ യോഗം എന്നത് സാധ്യമല്ല എന്നുള്ള സൂചന ഞങ്ങൾ തലേന്നേ കൊടുത്തിരുന്നു. അത് പാലിക്കാൻ കഴിഞ്ഞു. അത് നിങ്ങൾ നോക്കിയുണ്ടാവും. മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി മുഖ്യമന്ത്രിയാണ് അത് ചെയ്യുന്നത്. നിശ്ചയമായിട്ട് യോജിച്ചു പോകും. യോജിച്ചു പോകുന്നതിന് ഒരു തടസ്സവുമില്ല. CPIക്ക് CPIയുടെ അഭിപ്രായം ഉണ്ടാവും, CPMന് CPMൻ്റെ അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ യോജിക്കുന്ന ഒരുപാട് മേഖലകൾ ഈ കാര്യത്തിലുണ്ട്. അത് പാർട്ടി മുന്നണിയുടെ പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രകടന പത്രികയിൽ യോജിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നൊരു വ്യതിയാനം വന്നാൽ ഞങ്ങളത് ചൂണ്ടിക്കാണിക്കും. അത്രയും ഞങ്ങൾ ചെയ്തു. അത് കോടിയേരി അവിടുത്തെ ഒരു അവൈലബിൾ പോളിറ്റ് ബ്യൂറോയുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. മറ്റുള്ളവരുടെ ഒരു വികാരമൊക്കെ കോടിയേരി പ്രകടിപ്പിച്ചായിരിക്കും. കോടിയേരി അല്ലാതെ വളരെ സൗമ്യമായിട്ടാണ് കോടിയേരി ആ പത്രസമ്മേളനം നടത്തിയെന്നാണ് എൻ്റെ ധാരണ. അതുകൊണ്ട് കോടിയേരിയുടെ വാക്കുകൾക്കൊന്നും അതിൻ്റെ ഒരു ശൈലിക്കൊന്നും വലിയ ഒരു പ്രാധാന്യമൊന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ശരിയാണ്. വന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ഇന്നലെ തോമസ് ചാണ്ടിയുടെ രാജിയോട് കൂടി തീർന്നു. ഇനി അതിന്മേൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. മുന്നണിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള ഇടതുപക്ഷ നയത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇനി എന്തെങ്കിലും വിഷയങ്ങൾ ഈ 3.5 വർഷത്തിനിടയ്ക്ക് വരുന്നെങ്കിൽ അന്നേരം നമുക്ക് ആലോചിക്കാം. അത്രയേ ഉള്ളൂ, വേറെ ഇല്ല. കോടിയേരിയെ തള്ളി CPI അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു. അങ്ങനെ ഒരു വാർത്ത ഇവിടെ കണ്ടിരുന്നു. CPMന്റെ പോളിറ്റ് ബ്യൂറോ CPI ദേശീയ കൗൺസിലിലേക്ക് ഒരു കത്ത് കൊടുത്തു എന്ന് പറഞ്ഞു. ഏതൊക്കെയോ ചാനലുകളിൽ അങ്ങനെ വാർത്ത വന്നു. അങ്ങനെ ഒരു കത്ത് കൊടുത്തിട്ടേ ഇല്ല എന്നത് വ്യക്തമാക്കാനിവിടെ ആഗ്രഹിക്കുന്നു.
വൈകുന്നേരം 4 മണിവരെയും സി പി ഐയുടെ സംസ്ഥാന ദേശീയ കൗൺസിൽ ഓഫീസ് ഡൽഹി അജയ് ഭവനിൽ അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല. പാർട്ടി സെക്രട്ടറിക്ക് ഡൽഹി തന്നെ ഉണ്ട്, സുധാ റെഡ്ഡി ഡൽഹി തന്നെ ഉണ്ട്, അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടേ ഇല്ല അദ്ദേഹത്തിന് കിട്ടിയിട്ട്. സീതാറാം യെച്ചൂരി ബംഗാളിലുമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. യെച്ചൂരി ഇന്ന് ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിലാണ്. ഏയ്, ഞങ്ങളും എൻ സി പിയും തമ്മിൽ ഒരു പ്രശ്നവുമില്ല. എൻ സി പി ആയിട്ട് ഞങ്ങൾക്ക് ഒരു തർക്കവും അക്കാര്യത്തിലൊന്നുമില്ല. ഇത് മന്ത്രി എന്നുള്ള നിലയിലുണ്ടായ വിഷയവും കയ്യേറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിനകത്ത് മന്ത്രി എന്നില്ല, എം എൽ എ എന്നില്ല, എം പി എന്നില്ല. ഞങ്ങൾക്കതിനകത്ത് ഇടതുപക്ഷ മുന്നണിയുടെ നയമാണ്, പ്രകടനപത്രികയിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. സർക്കാർ ഭൂമി കയ്യേറുന്നവരെ സംബന്ധിച്ച് മുന്നണിക്ക് ഒരു സമീപനമുണ്ട്. ആ സമീപനമേ ഈ ആരായാലും, ഒരു വ്യക്തിയായാലും, ഒരു ഉദ്യോഗസ്ഥനായാലും, മന്ത്രിയായാലും, എം പി ആയാലും, എം എൽ എ ആയാലും, കയ്യേറ്റത്തെ സംബന്ധിച്ചുള്ള ഇടതുപക്ഷ മുന്നണിയുടെ നയത്തിൽ നിന്നുകൊണ്ടുള്ള സമീപനമേ ഞങ്ങൾ എടുക്കും. അതിപ്പോഴല്ലോ, നേരത്തെ ഉണ്ട്. ഓക്കെ, കോടിയേരിയുടെ നിലപാടുകളെ തള്ളി സി പി എം അസിസ്റ്റന്റ് സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു രംഗത്ത്. തോമസ് ചാണ്ടി രാജിവെക്കുമെന്ന് തലേന്ന് അറിയിച്ചിട്ടില്ല എന്ന് പ്രകാശ് ബാബു പറയുന്നു. ഭരണഘടനാ ലംഘനം നടത്തിയ ഒരാൾ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തതുകൊണ്ടാണ് സി പി ഐ മന്ത്രിമാർ വിട്ടുനിന്നത്. എൽ ഡി എഫിന്റെ രൂപീകരണത്തിൽ ഏറെ നഷ്ടം സഹിച്ച പാർട്ടി എന്ന നിലയ്ക്ക് സി പി ഐക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതാണ് നിർവഹിച്ചത്, അത് ഇനിയും തുടർന്നും നിർവഹിക്കും. തോമസ് ചാണ്ടി മന്ത്രിസഭയിൽ തുടർന്നതാണ് സോളാർ റിപ്പോർട്ട് വന്നപ്പോൾ യു ഡി എഫിനെ സഹായിച്ചത് എന്നുള്ള മറുപടിയും പ്രകാശ് ബാബു നൽകുന്നു. അല്ലാതെ തങ്ങളല്ല യു ഡി എഫിനെ സഹായിച്ചത്. രണ്ട് അഭിപ്രായങ്ങളുണ്ടായി, പക്ഷേ അതൊന്നും മുന്നണിയുടെ കൂട്ടായ്മയെ ബാധിക്കില്ല എന്നും പ്രകാശ് ബാബു പറയുന്നു. എൽ ഡി എഫ് മുന്നോട്ട് തന്നെ പോകും. തങ്ങൾക്ക് ആരുടെയും ക്രെഡിറ്റ്, അതായത് ഏതൊരു രാജിയുടെയും ക്രെഡിറ്റ് വേണ്ട. ചാണ്ടി രാജിവെച്ചതിൻ്റെ ക്രെഡിറ്റ് സി പി ഐക്ക് വേണ്ട. ചാണ്ടി രാജിവെക്കുക എന്നത് മാത്രമായിരുന്നു തങ്ങളുടെ ആവശ്യമെന്നും പ്രകാശ് ബാബു കൂട്ടിച്ചേർക്കുന്നു. 2014 കളക്ടറുടെ റിപ്പോർട്ടിലെ, അതായത് 2014 കളക്ടറുടെ റിപ്പോർട്ടും ഇപ്പോഴത്തെ കളക്ടറുടെ റിപ്പോർട്ടും തമ്മിലുള്ള വൈരുദ്ധ്യം കോടിയേരി ചൂണ്ടിക്കാണിച്ചിരുന്നു. കളക്ടറുടെ റിപ്പോർട്ടിൽ കിട്ടിയ നിയമോപദേശം മുഖ്യമന്ത്രി റവന്യൂ മന്ത്രിയെ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നും പ്രകാശ് ബാബു പറയുന്നു. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നും പ്രകാശ് ബാബു പറഞ്ഞു. യോജിച്ച് തന്നെ മുന്നോട്ട് പോകും. രണ്ട് പാർട്ടികളും യോജിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്, അതുമായി തന്നെ മുന്നോട്ട് പോകും. വ്യതിയാനമുണ്ടായാൽ സി പി ഐ അത് ചൂണ്ടിക്കാണിക്കുമെന്നും പ്രകാശ് ബാബു പറയുന്നു. കോടിയേരിയുടെ വാർത്താസമ്മേളനം സൗമ്യമായിരുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ചാണ്ടിയുടെ രാജിയുടെ അഭിപ്രായ വ്യത്യാസം തീർന്നു. ഒപ്പം സി പി എം പി ബി സി പി ഐ ദേശീയ കൗൺസിലിന് ഒരു കത്ത് നൽകി എന്നുള്ള വാർത്ത വന്നിരുന്നു. അങ്ങനെ ഒരു കത്ത് കിട്ടിയിട്ടില്ല. സി പി ഐയുടെ ജനറൽ സെക്രട്ടറിക്കും കിട്ടിയിട്ടില്ല എന്നും പ്രകാശ് ബാബു പറയുകയാണ്. അല്ലെങ്കിൽ 10-ാം തീയതിയോടുകൂടി യു ഡി എഫിന് ഈ പടയോട്ടം പോലും ചെന്നിത്തല നിർത്തുമായിരുന്നു. അതുപോലും തുടരാൻ കഴിയാത്ത നിലയിൽ വന്നതിനെ അന്ന് ചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാകാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ചാണ്ടി മന്ത്രിസഭയിൽ തുടർന്നതാണ് സോളാർ കേസ് ഒന്ന് ഡിമ്മാവുന്നതിനും അവർക്കൊരു പിടിവള്ളി പോലെ നിൽക്കുന്നതിനും കഴിഞ്ഞത്. അത് മന്ത്രിസഭാ യോഗം നീട്ടിവെക്കണോ മാറ്റിവെക്കണോ എന്നുള്ളതൊക്കെ മുഖ്യമന്ത്രിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ അങ്ങനെ ചാണ്ടി രാജിവെക്കുമെന്നുള്ള വിവരം, അങ്ങനെ രാജിവെക്കുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് ആ ഒരു സമീപനം മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ മറ്റാർക്കെങ്കിലുമോ സി പി ഐ നേതൃത്വത്തെ അത് അറിയിക്കാമായിരുന്നു. 14-ാം തീയതി രാത്രിയോ 15-ാം തീയതി രാവിലെ 9 മണിവരെയോ സി പി ഐ നേതൃത്വത്തിന് മന്ത്രിമാർക്ക് ചാണ്ടി രാജിവെക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും ഇല്ലായിരുന്നു, അങ്ങനെ അറിയത്തേ ഇല്ലായിരുന്നു. ഇടതുമുന്നണിയിലെ രണ്ട് വലിയ കക്ഷികളാണ് സി പി ഐയും സി പി എമ്മും. അപ്പൊ അതിൽ ഒരു അഭിപ്രായ ഭിന്നതയുടെ ഒരു അംശം ഇപ്പോൾ പൊതുസമൂഹത്തിൽ വന്നിരിക്കുകയാണ്. അതിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സി പി എമ്മിനാണെന്നാണോ അന്ന് പറയുന്നത്? അല്ല, അതിലെ അതൊരു അഭിപ്രായ വ്യത്യാസം, രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അതൊന്നും മുന്നണിയുടെ ഐക്യത്തെ, അതിൻ്റെ ഒരു കൂട്ടായ്മയെ ഒരിക്കലും ബാധിക്കത്തില്ല. ഞങ്ങൾ തമ്മിൽ പലപ്പോഴും സി പി ഐ സി പി എം തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ട്. ആ തർക്കം പറയാറുണ്ട്, ചിലത് പരസ്യവേദികളിൽ പറയും, ചിലത് കമ്മിറ്റികളിൽ